നമുക്കപ്പം ആദ്യം മഴ ആശങ്കയും മുൻകരുതലും ജാഗ്രതയും എന്തൊക്കെയെന്ന് തന്നെ നോക്കാം. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുകയാണ്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴി അറബിക്കടലിലേക്ക് നീങ്ങി. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം ഇന്ന് രൂപപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് ഉയരുകയാണ്. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഒരു ഷട്ടർ കൂടി അധികമായി ഉയർത്തി. പെരിയാർ നദിയുടെ ഇരുകരകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ മണിക്കൂറുകൾ തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ മലയോര മേഖലകളിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. അരുവിക്കര ഡാമിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി. തിരുവനന്തപുരം നഗരത്തിലും കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടായി. കനത്ത മഴയിൽ MC റോഡിൽ വെള്ളം കയറി. രാത്രിയിൽ ഗതാഗതം സ്തംഭിച്ചു. നീലിമേലിൽ കുന്നിടിഞ്ഞു വീണതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം നിർത്തിവച്ചു. ശബരിമലയിലേക്കുള്ള തീർത്ഥാടനത്തെയും മഴ ബാധിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്തും സന്നിധാനത്ത് നിന്ന് VV വിനോദും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, ഇന്നലെ രാത്രിയും നിർത്താതെ മഴയായിരുന്നു. നഗരത്തിൽ ഉൾപ്പെടെ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെയും മഴ തുടരുന്നുണ്ട്. എന്താണ് സാഹചര്യം? രേണുക, മഴയ്ക്ക് നേരിയ സമരമുണ്ട് ഇപ്പോൾ. ഇന്നലെ രാത്രി വരെ നല്ല ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ രാവിലെ മുതൽ മഴയ്ക്ക് നേരിയ സമരമുണ്ട്. മലയോര മേഖലകളിലെയും സാഹചര്യം അങ്ങനെ തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലയിലാണ് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത്. വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലാണ് പലയിടങ്ങളിലും ഉണ്ടായത്. വ്യാപകമായ നാശനഷ്ടമുണ്ടായി. മിക്ക വീടുകളിലും വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. ചിലയിടങ്ങളിലൊക്കെ വീടിൻ്റെ ചുറ്റുമതിൽ ഒക്കെ തകർന്ന് വലിയ നാശനഷ്ടവും ഉണ്ടായി. ഇതായിരുന്നു സാഹചര്യം. തിരുവനന്തപുരം ജില്ലയിലെ രണ്ട് പ്രധാന ഡാമുകളായ നെയ്യാർ ഡാമും അരുവിക്കരയും ഷട്ടറുകൾ തുറന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനോടനുബന്ധിച്ച നദികളിലും വലിയ രീതിയിലുള്ള ജലമൊഴുക്കുണ്ട്. നെയ്യാറിലും ഒപ്പം തന്നെ വാമനപുരം നദിയിലും വലിയ തരത്തിൽ ജലനിരപ്പ് ഉയർന്ന് വലിയ നാശനഷ്ടങ്ങൾക്ക് സാധ്യത ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന ജാഗ്രതാ മുന്നറിയിപ്പ് ഇതിൻ്റെ തീരങ്ങളിലുള്ളവർക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ജില്ലാ അതോറിറ്റിയും ഒക്കെ നൽകിയിട്ടുമുണ്ട്. ഇതാണ് സാഹചര്യം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ചക്രവാത ചുഴിയാണ് സംസ്ഥാനത്ത് ഇത്ര ശക്തമായ ഒരു മഴയ്ക്ക് സാഹചര്യം ഉണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കാലാവസ്ഥാ റിപ്പോർട്ട് പ്രകാരവും സംസ്ഥാനത്തെ 4 ജില്ലകളിൽ, അതായത് തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, ഈ 4 ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് ഇന്നും പകലും സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. ഈ മഴ സാധ്യത ഇന്നും നിലനിൽക്കുമെന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലും പുറത്തു വരുന്ന കാലാവസ്ഥാ റിപ്പോർട്ട്. നമുക്ക് ആശങ്ക സൃഷ്ടിക്കുന്ന മറ്റൊരു സാഹചര്യം കൂടി ഉള്ളത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നു എന്നതാണ്. ഈ ന്യൂനമർദ്ദം സ്വാഭാവികമായും അറബിക്കടലിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ തീരത്തേക്ക് വന്നേക്കാം. അങ്ങനെയെങ്കിൽ വീണ്ടും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് പുറത്തു വരുന്ന കാലാവസ്ഥാ റിപ്പോർട്ട്. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചും മറ്റിടങ്ങളെ സംബന്ധിച്ചും ഒക്കെ ആണെങ്കിൽ ഒറ്റ മഴയിൽ തന്നെ വെള്ളം കയറുന്ന ധാരാളം പ്രദേശങ്ങൾ ഉള്ള ഇടങ്ങളാണ്. അവിടെയാണ് ഒരു 1.5 മാസമായി തുടർച്ചയായി മഴ തുടരുന്ന സാഹചര്യമുള്ളത്. ഇപ്പോൾ ഡാമുകൾ കൂടി തുറക്കുകയാണ്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ എങ്ങനെയാണ്? കൂടുതൽ ഈ മലയോര മേഖലകളിലൊക്കെയും ഉരുൾപൊട്ടൽ ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ? തീർച്ചയായും മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. അങ്ങനെ കുറേയധികം ആൾക്കാരെ ആ മേഖലകളിൽ നിന്ന് മാറ്റിപ്പാർക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അമ്പൂരി പോലെയുള്ള പൊതുവിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മലയോര മേഖലകളിൽ അവിടങ്ങളിൽ പല ആദിവാസി ഊരുകളും തന്നെ ഇന്നലെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിരവധി ആളുകളെ ഈ മേഖലയിൽ നിന്നും മാറ്റി താമസിച്ചിട്ടുണ്ട്. പലർക്കും വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തന്നെ അവിടെ നിന്നും മാറി പോകേണ്ട സാഹചര്യമുണ്ട്. ഇവർക്ക് താൽക്കാലിക ഷെഡുകളും മറ്റുമുണ്ടാക്കി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ നഗരമേഖലകളിലും സമാനമായ പ്രതിസന്ധിയുണ്ട്. കാരണം പ്രത്യേകിച്ച് നെയ്യാർ ഡാം തിരുവനന്തപുരം നഗരത്തിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെയ്യാർ നദിയുടെ കുറുകെ സമീപത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി അവരെ പലരെയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഈ തരത്തിലാണ് ക്രമീകരണങ്ങൾ. എന്തായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്ന ആശ്വാസകരമായൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മഴ ഇനിയും ഉണ്ടായ ശക്തിപ്പെട്ടാൽ ഒരുപക്ഷെ കൂടുതൽ മോശമായ സാഹചര്യം ഉണ്ടായേക്കാം. നിലവിൽ ആശ്വാസകരമാണ് സ്ഥിതി.